ഒരു യമണ്ടൻ പ്രേമകഥ എന്ന സിനിമയിലെ ചായക്കട സീനിൽ ദുൽഖർ സൽമാൻ പറയുന്നൊരു ഡയലോഗുണ്ട്. മഴ ചായ ജോൺസൺ മഷ് ആഹാ അന്തസ്. അതെ, ശരിയാണ്. നനുത്ത മഴയിൽ ചൂടു ചായയും ചെറുകടിയും റേഡിയോയിൽ കേൾക്കുന്ന മെലഡിയും ശരിക്കും അന്തസ് തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്ത വെങ്ങരയിൽ അങ്ങനെയൊരു ചായക്കടയുണ്ട്. പക്ഷേ ഇവിടെ മെലഡി കേൾക്കുന്നത് റേഡിയോയിലല്ല, പാടാനിവിടെ ആളുണ്ട്. പേര് ചിന്നു. പാട്ടിനും ചായക്കടയ്ക്കും പിന്നിൽ ഒരു കഥയുണ്ട്. അത് പക്ഷേ യമണ്ടൻ പ്രേമകഥയല്ല, നളിനി എന്ന വീട്ടമ്മയുടെ ജീവിത കഥയാണ്. 2015 വരെ നിർമ്മാണ തൊഴിലാളിയായിരുന്നു നളിനി. പ്രായവും അസുഖവും തളർത്തിയപ്പോൾ നളിനി ആ ജോലി വിട്ടു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റു വഴികൾ തേടിയപ്പോഴാണ് ചായക്കട എന്ന ആശയം മനസ്സിലെത്തിയത്. പ്രദേശവാസിയായ ലക്ഷ്മണൻ സ്ഥലം നൽകി സഹായിച്ചു. ആദ്യം ഒറ്റയ്ക്കായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ മകൾ ചിന്നു സഹായത്തിനെത്തി. അതോടെ ചായക്കടയുടെ മട്ട് മാറി. ചൂട് പലഹാരങ്ങൾക്കൊപ്പം ചിന്നുവിന്റെ പാട്ടും ചേർന്നപ്പോൾ സംഗതി ഹിറ്റ്. ചായ മാത്രമല്ല ആസ്വദിക്കുന്നത്, ചിന്നുവിൻ്റെ പാട്ടും കൂടി ആസ്വദിച്ചേ പോകുന്നുള്ളൂ. ചിന്നുവിടെ വരുന്നവർക്ക് പൈസ മുതലായി കിട്ടുന്ന വിധത്തിൽ പാട്ടും കൂടി, ഒരു പാട്ട് നല്ല മധുരമായ രീതിയിൽ തന്നെ ഒരു പാട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായക്ക് കടി കഴിച്ച് വയറുന്നറിയുന്നതോടുകൂടി മനസ്സും കൂടി നിറച്ചിട്ടാണ് ഇവിടുന്ന് ആൾക്കാർ കടവിട്ട് പോകുന്നത്. രാവിലെ 8 മണിക്ക് കട തുറക്കും. ദോശ, വട, ബോണ്ട, അങ്ങനെ പോകും വിഭവങ്ങൾ. സ്പെഷ്യലായി കിഴങ്ങുപൊരി കൂടി എത്തുന്നതോടെ കഴിക്കാനെത്തുന്നവരും ഹാപ്പി. ഇപ്പം ചില ഗ്യാസിന് വില കൂടി, സാധനങ്ങൾക്കെല്ലാം വില കൂടി, അപ്പോൾ കൊണ്ടുപോകാൻ വിഷമമുണ്ട്. എന്നാലും കൂടി നമ്മളെ ജീവിതമാർഗ്ഗല്ലേ, അപ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ ഒന്നും കിട്ടൂല എന്നല്ല, കഷ്ടപ്പെട്ടാൽ സുഖമായി ജീവിക്കാനൊന്നും പറ്റും. സെക്കൻഡ് ഇയർ ആയപ്പോൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ആയപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ ഒരു ടൈമിലാണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ ഞാൻ വിട്ടു, വിട്ട് പിന്നെ കുട്ടികളായി. അങ്ങനെ ഒരു താളത്തിന് പോയതാ. പിന്നെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും ഉണ്ട്, പുള്ളി നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഭർത്താവ് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ പോകുന്നു. സമൂവർ ചൂടാകുമ്പോൾ ചിന്നുമൂളുന്ന പാട്ടും ആവി പറക്കുന്ന പലഹാരങ്ങളും കൂടിയാകുമ്പോൾ ഈ ചായക്കടയും പരിസരവും ആഹാ അന്തസ്. ഇ ടി വി ഭാരത്, കണ്ണൂർ.